നമസ്കാരം. ഇപ്പോൾ ശ്രീരാമന് ജയ് വിളിക്കുന്നതും ശ്രീരാമന്റെ ശ്രീരാമജയം അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്നെഴുതിയ പോസ്റ്റർ തൂക്കുന്നതുമൊക്കെയാണല്ലോ വിഷയം. ആയിക്കോട്ടെ, വിഷയമാക്കിക്കൊള്ളൂ, കുഴപ്പമില്ല. അത് വിഷയമാക്കേണ്ടവർ വിഷയമാക്കിക്കൊള്ളൂ. പിന്നെ ദേശീയ പതാക തൂക്കിക്കൊണ്ട് നമ്മുടെ DYFI സഖാക്കൾ പാലക്കാട് നഗരസഭാ മന്ദിരത്തിലേക്ക് ഓടിക്കേറിയതറിയാം. അവർ ദേശീയ ബിംബങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ ദേശീയ പതാക തലതിരിച്ചും നിലത്തിട്ടഴിച്ചും ഒക്കെ കാണിച്ച കാട്ടായം. കേസെടുത്തിട്ടുണ്ട്, എന്തായാലും ശക്തമായ നടപടിയുണ്ടാകും. ജാമ്യമില്ല വകുപ്പാണ്, ആവേശം മൂത്ത്. എന്തായാലും ദേശീയ പതാക കയ്യിൽ പിടിക്കാൻ ഇടതുപക്ഷക്കാർക്ക് CPMക്കാർക്ക് സാധിച്ചുവല്ലോ എന്ന ഒരു ആത്മനിർവൃതിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉള്ളത്. ദേശീയ പതാക കത്തിക്കുകയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനത്തെ എത്രയോ വർഷം കരിദിനമായി ആചരിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. വിവേകാനന്ദ ജയന്തി, അതുപോലെ ശോഭായാത്ര തുടങ്ങിയ ദേശീയമായ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകാൻ CPMന് കഴിയുന്നുണ്ട്, വളരെ സന്തോഷം. ഇനി രക്ഷാബന്ധനും അതുപോലെ വിജയദശമിയും അങ്ങനെയുള്ള കാര്യങ്ങളെ ആഘോഷിക്കാനുള്ളൂ. ഭാരത് മാതാ കീ ജയ് എന്നും ജയ് ശ്രീരാമെന്നും വന്ദേ മാതരമെന്നും ഒക്കെ ഇനി സഖാക്കന്മാർ ഉറക്കെ ഉറക്കെ വിളിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേട്ടാൽ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പെഴുതി അയച്ചു തന്നു, രസകരമായൊരു കുറിപ്പാണ്. ഈ ജയ് ശ്രീറാം വിഷയവും അതുപോലെ തന്നെ കേരളത്തിലടക്കം ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ചില ആപ്തവാക്യങ്ങൾ, അതായത് ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഒക്കെ എടുത്ത ചില ആപ്തവാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുഹൃത്ത് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് പന്നിപ്പാറ, കാസർഗോഡ് സ്വദേശിയാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ല, എന്നാലും അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചപ്പോൾ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, അതിനെ ഒരു സർക്കാസം എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. ശ്രീരാമന് ജയം എന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ആത്മാവുമായി വർത്തിക്കുന്ന വാക്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുത്തു തുടങ്ങുന്നു. ഇനി സനാതന ധർമ്മബിംബങ്ങളും ആപ്തവാക്യങ്ങളും ഹറാമായി തോന്നുന്നു എങ്കിൽ പോലീസിൽ പോയി ഒരു പരാതി കൊടുക്കുക. അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ മൃദുഭാവേ ദൃഢകൃത്യേ എന്ന് സവർണ ഭാഷയായ സംസ്കൃതത്തിൽ അവിടെ പച്ചയായി എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് അതും ഹറാമായി തീർന്ന് അതിനെതിരെ പരാതി കൊടുക്കാൻ കോടതിയിൽ ചെല്ലുമ്പോൾ സവർണ ഫാസിസ്റ്റ് ഗ്രന്ഥമായ മഹാഭാരതത്തിലെ യഥോധർമ്മ സ്തതോജയ എന്ന വാക്യമാണ് കോടതിയിലും എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ മതേതര രാജ്യം ഇങ്ങനെയല്ല എന്ന് വിലപിച്ചുകൊണ്ട് ഭരണഘടനയുടെ പുസ്തകമെടുത്ത് ഒന്ന് മറിച്ചു നോക്കുമ്പോൾ ദാ അവിടെയും നാഷണൽ മോട്ടോ ആപ്തവാക്യമായി എഴുതി വച്ചിരിക്കുന്നു, സത്യമേവ ജയതയേ എന്ന്. ഇത് എഴുതി വെച്ചു ഭരണഘടനാ സ്ഥാപനങ്ങളും മുക്കിനും മൂലയിലുമെല്ലാം സവർണവാക്യങ്ങൾ കണ്ട് ദേശത്തിന് ഒരു വ്യക്തി കടലിലേക്കെടുത്ത് ചാടി എന്ന് വിചാരിക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ കാൽപ്പനിക ഭാവമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. രക്ഷപ്പെടുത്താൻ കോസ്റ്റ് ഗാർഡ് വരുമ്പോൾ അവരുടെ ബോട്ടിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു മുദ്രാവാക്യമായി, വയം രക്ഷാമ എന്ന് സംസ്കൃതത്തിൽ. ഒരു തവണ കടലിൽ ചാടിയതല്ലേ, ഇനിയും എന്തെങ്കിലും തോന്നി അബദ്ധം സംഭവിച്ചാൽ കുടുംബം ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി ഇൻഷുറൻസ് എടുക്കാൻ പോയപ്പോൾ എന്താണ് അവിടെ LIC എഴുതി വെച്ചിരിക്കുന്നു, യോഗക്ഷേമം വഹാമ്യഹം എന്ന്. അതും ജാതീയതയുടെ വിളനിലമായ സാക്ഷാൽ ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിലെ ആപ്തവാക്യം. ആകെ മനസ്സസ്വസ്ഥമായി രണ്ട് പാട്ട് കേൾക്കാൻ ഓൾ ഇന്ത്യ റേഡിയോ നമ്മുടെ ആകാശവാണി ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അതിൽ കേൾക്കാം ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന് പറഞ്ഞ് മതി മതി, എൻ്റെ മതേതര ഇന്ത്യ ഇങ്ങനെയല്ല, ഇതല്ല എൻ്റെ മതേതരത്വം, ഇങ്ങനെയല്ല മതേതരത്വം പുലരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് വേണ്ടത് എന്നറിയാതെ കണ്ണുമിഴിച്ചിരിക്കുന്ന ഒരു സുഹൃത്തിനെ കാൽപ്പനികമായി സാങ്കല്പികമായി ഓർത്തെടുക്കുകയാണ് ശ്രീ റോബർട്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ ഖുറാനിലെയും അതുപോലെ തന്നെ അവിടുത്തെ മഹാരാജാക്കന്മാരുടെയും ഒക്കെ വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്രയോ പേർ പെർമനൻ്റ് റെസിഡൻസായിട്ട് UAEയിലും അതുപോലെ തന്നെ സൗദിയിലുമൊക്കെ ജീവിക്കുന്നു. അവരാരെങ്കിലും അതിനെതിരെ മതേതരത്വം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഭാരതീയരും ഹൈന്ദവരും ഒന്നും അത് പറയില്ല. ഇവിടെ ഈ മതേതര ഇന്ത്യയിൽ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ പേറുന്ന, ഭാരതത്തിൻ്റെ മഹത് ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുന്ന, അതിൽ നിന്നുള്ള മഹാവാക്യങ്ങൾ എഴുതി വെച്ചതിന് ഇവിടെ ആർക്കാണ് ഇത്ര ചൊറിച്ചിൽ? എത്ര ചൊറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഇവിടെ നടക്കൂ. അല്ലാതെ ഇത് മറ്റ് ഗ്രന്ഥങ്ങളിലെ, നിങ്ങൾക്ക് തോന്നുന്ന ഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെക്കണം, സഖാക്കളെ മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചാൽ എന്താകും സ്ഥിതി എന്നും ആലോചിച്ച് നോക്കൂ. ഇനി അങ്ങനെയാണോ പറയുന്നത്? സഖാക്കളെ മുന്നോട്ടെന്നോ അല്ലെങ്കിൽ വിപ്ലവഗീതങ്ങളെന്നോ, വിപ്ലവഗീതങ്ങൾ വിജയിക്കട്ടെ എന്നോ ഒക്കെ പറഞ്ഞ് ഓരോ സ്ഥാപനങ്ങളിൽ നിങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയും ഒക്കെ പുറകിൽ എഴുതി വെച്ച് നോക്കൂ, എന്താകും കാര്യമെന്നൊന്ന് അറിയാൻ സാധിക്കും. നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു കാണിച്ചാൽ നന്നായിരിക്കുന്നു. പിന്നെ ഇതിനെതിരെ കിടന്ന് ഘോരഘോരം വാദിക്കുന്ന സഖാക്കൾക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും മറ്റ് മതേതരത്വം പറഞ്ഞ് നടക്കുന്ന ചില പാർട്ടിക്കാരുണ്ടല്ലോ, SDP ക്കാരൊക്കെ, അവരൊക്കെ ഇതൊന്ന് കേട്ടാൽ നന്നായിരുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ, പാർട്ടി ഓഫീസിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി വെച്ചോളൂ. ഇത് ഭാരതമാണ്, ഇത് ഇന്ത്യയാണ്, കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. തീർച്ചയായും ഇന്ത്യൻ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ വാക്യങ്ങൾ ഇവിടെ ഇനിയും എഴുതി വയ്ക്കും, ഇനിയും അത് പോസ്റ്ററുകളായും ചിത്രങ്ങളായും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.